അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ്റെ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിങ്ങും ലെവലിങ്ങും ഒക്കെ. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഓൾറെഡി ലെവൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞാൽ രണ്ട് ഡിജിറ്റൽ സ്ക്രീൻസ് ഉണ്ട്. ഇതിലെല്ലാം സ്റ്റോർ ആവും. ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ അകത്ത് എല്ലാ റെക്കോർഡിങ്സും സ്റ്റോർ ആവും. അത് ലാസ്റ്റ് നമ്മൾ USB കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും. കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടാണത് ആ വാല്യൂസ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഗ്രാഫും എല്ലാം ഇതിൽ വെച്ചിട്ട് അങ്ങനെ അതുവഴി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏരിയ കാൽക്കുലേഷൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പവർ ലോങ് പ്രസ് കൂടെ ഓൺ ചെയ്യും. ഇത് ഓൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മോഡലും അതുപോലെ എല്ലാ കാര്യങ്ങളും കാണിക്കും. എക്സ് ഡി കാർഡൊക്കെ കണക്ട് ചെയ്തായിട്ടുള്ളത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് പ്രോഗ്രാംസിൽ F1 to F5 വരെയുള്ള ഫംഗ്ഷൻസ് കാണിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷനാണ് F1. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് വീണ്ടും നമ്മൾ പ്രോഗ്രാമിലേക്കാണ് പോകേണ്ടത്. ഈ അറ്റത്തിരിക്കുന്ന ഈ PROG എന്ന് എഴുതിയേക്കുന്ന ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അത് ഈ കീസിൽ താഴെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് കീസ് നെക്കിയാലേ എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് കീ നെക്കി ആ പ്രോഗ്രാമിലേക്ക് വരാം. അതിൻ്റെ അകത്ത് ഈ CO GO എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഇത് വരും. അതിൻ്റെ അകത്ത് ഇതേ ഏരിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഏരിയയിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഏരിയയിലേക്ക് കൊണ്ടുവന്ന് എൻ്റർ അടിക്കാം. ഇതാണ് ഏരിയ കാൽക്കുലേഷൻ്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള വിൻഡോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലേസർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. ഈ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ നേരെ ഇതിൻ്റെ അടിയിലുള്ള കീ പ്രസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ആ ഒരു സ്ലാഷ് ചെയ്ത് കടന്നത് മാറി ആ ലൈറ്റ് ഇലുമിനേറ്റ് ആയി. അപ്പോൾ മാത്രമാണ് ഈ ആ റെഡ് കളറിലുള്ള ലേസർ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതൊരു കോർണർ പോയിന്റിലാണോ ഇത് ഫിക്സ് ആവുന്നത്, ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇവിടെ മെഷർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മെഷർ കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഏതൊരു പോയിന്റിലാണ് ലേസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേസർ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ അത് ഇതിൻ്റെ അകത്ത് അത് മെഷർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ മെഷറിനുള്ള ഒരു സൗണ്ട് കേൾക്കുക, അത് വെച്ചിട്ട് അത് മെഷർ ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് അത് മെഷർ ചെയ്തത്. ഇത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് മെഷർ ചെയ്യാം. അങ്ങനെ 4 പോയിന്റ് ഈ റൂമിൻ്റെ ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് അങ്ങനെ വന്നിട്ട് തിരിച്ച് ആ ഫസ്റ്റ് പോയിന്റിലേക്ക് തന്നെ വന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോവാണ്. ഈ ലേസർ ഇതൊക്കെ കൂടെ അതേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. എന്നിട്ട് ഏതൊരു പോയിന്റിലാണോ നമുക്ക് വേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാം. രണ്ട് ആ പ്രൊസീജിയർ മെഷർ എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും അവിടെ നിന്ന് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അത് രണ്ടാമത്തെ പോയിന്റും ഇതുപോലെ തന്നെ മെഷർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അപ്പം ഞാൻ ബാക്കി രണ്ട് പോയിന്റ്സ് മെഷർ ചെയ്ത് ഇപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റ് മെഷർ ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യുവാണ്. ആ ട്രാവേഴ്സിനെ ക്ലോസ് ചെയ്യണമാണ്. വീണ്ടും മെഷർ ചെയ്യാം. അപ്പം നമ്മൾ മെഷർ ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഏരിയ കാണിക്കുന്നത് 39.002 m² എന്നുള്ളതാണ്.